ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ബിഗ് ബോസിലൂടെ നമ്മൾ എല്ലാവരും അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു റോക്കി ബൈ, അല്ലെ? പകുതിക്ക് വെച്ചിട്ട് നമ്മുടെ സിജോയുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായി. അങ്ങനെ സിജോയ്ക്കിട്ട് നല്ലൊരു കിടിലും ഇടിയും കൊടുത്തിട്ട് ബിഗ് ബോസിൽ നിന്നും പുറത്തായി പോയ ഒരു വ്യക്തിയായിരുന്നു റോക്കി ബൈ. അതുപോലെ തന്നെ സീസൺ ഫൈവില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രാൻസ് വുമൺ ആയിരുന്നു നാദ്ര മെഹ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെയുള്ള ഒരു സിനിമ വരാൻ പോവുകയാണ്. അതായത് ഒരു സിനിമയിൽ ഇവര് രണ്ടുപേരും ഒരുമിച്ചെത്തുകയാണ്. അപ്പൊ ഈ ഒരു വാർത്ത, അതായത് ഈ ഒരു ന്യൂസ് ഇന്ന് നമ്മളൊരു യൂട്യൂബ് ചാനലിലാണ് കണ്ടത്. അതായത് നമ്മുടെ റോക്കി ബായും അതുപോലെ തന്നെ നാദരയും കൂടെ ഒരുമിച്ച് ഒരു സിനിമയില് എത്തുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു എന്താ പറയാ, ഇവര് തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ ഒരു സിനിമയിൽ എത്തുന്നത് ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാതെ വരാം. അതായത് വേറെ ആർക്കും അല്ല, നമ്മുടെ സിജോ അതുപോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് റോക്കി ബായിയുടെ അടുത്ത് ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ റോക്കി ബായി ഒരുപാട് ആൾക്കാരെ ട്രോൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് അതായിരുന്നു. കാരണം ബിഗ് ബോസിൽ വെച്ചിട്ട് സിജോയ്ക്കെതിരെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നു, അതിന്റെ പേരിൽ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു. സിജോയ്ക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ബിഗ് ബോസിന്റെ ഫിനാലെ നടന്നപ്പോഴൊന്നും തന്നെ ഈ റോക്കിനെ ബിഗ് ബോസ് അങ്ങോട്ട് ക്ഷണിച്ചില്ല. പക്ഷെ ഇപ്പോ റോക്കിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കിഡിലിന് ഒരു ചാൻസ് ആണ്. അതായത് ഒരു സിനിമയിലേക്കാണ് ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കൂടെ നാദിരയും ഉണ്ട്, നമ്മുടെ അഖിൽമാരാറിന്റെ സീസണിലുണ്ടായിരുന്ന നാദിര മെഹനും മെഹറിനും കൂടെയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് ഇന്ന് ഈ ഒരു സന്തോഷ വാർത്ത സമൂഹ മാധ്യമങ്ങളിലോട് വന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് അല്ലെ. പുതിയ പുതിയ അവസരങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു അവസരം തന്നെയായിരിക്കും. എന്തായാലും ഇങ്ങനെ ഒരു ഇവര് രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഇത് കുറെ ആൾക്കാര് ഇനിയിപ്പോ ട്രോളും അതുപോലെ തന്നെ കുറെ സംഭവങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ വരാം. പക്ഷെ എന്തായാലും രണ്ടുപേർക്കും നല്ലൊരു ചാൻസ് ആണ്. ആ ഒരു ചാൻസ് അവർക്ക് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാൻ പറ്റട്ടെ. നല്ല ഒരു പുതിയ സിനിമയിലേക്കാണ്, അത് നായകനോ നായികയായിട്ടൊന്നും അല്ല, പക്ഷേ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളുകളായിട്ടോ മറ്റോ ആണ് ഇവർ അഭിനയിക്കുന്നത്. എന്താണെങ്കിലും ഇനിയിപ്പോ നായകനോ നായികയായിട്ടല്ല, ചെറിയൊരു റോളാണെങ്കിൽ പോലും അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ അവർക്ക് ആ ഒരു അവസരം കിട്ടി, അപ്പൊ അത് അവര് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു സംഭവം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്നെയാണ് വന്ന് സന്തോഷത്തോടുകൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ ഇതിന്റെ ട്രോളും അതുപോലെ തന്നെ സൈബർ ബുള്ളിങ്ങും കുറെ നെഗറ്റീവ് കമന്റുകളൊക്കെ വരാം. അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമേല. അവർ പറയുന്നുണ്ട് ഇനിയിപ്പോ ഇതിന് പുറകെ, അതായത് ഇവർ തമ്മിൽ രണ്ടുപേരും കൂടെ വന്നിട്ട് ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവാണെന്നുള്ള ഈ ഒരു ന്യൂസ് പറയുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് കുറെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരാം. അതൊന്നും അവർക്ക് പ്രശ്നമല്ല എന്ന് അവർ പറയുന്നുണ്ട്. കാരണം അവർക്ക് കിട്ടിയ ആ ഒരു അവസരം അവരെ നല്ല രീതിയിൽ വിനിയോഗിക്കുക, നല്ല രീതിയിൽ അഭിനയിച്ച് അവരുടെ കഴിവ് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് നല്ല നല്ല ചാൻസുകളും അവസരങ്ങളൊക്കെ കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. ഉടനെ തന്നെ ആ ഒരു സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. നമ്മുടെ റോക്കി ബായ് ബിഗ് ബോസിൽ കാണിച്ച ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണോ സിനിമയിലും കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.